ഏഴ് പഞ്ചായത്തുകളാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉള്ളത്. ഈ ആദ്യത്തെ രോഗിയുമായി സമ്പർക്കത്തിലെത്തിയവരെ തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ആരോഗ്യ വകുപ്പിന്റെ നീക്കങ്ങൾ? സമ്പർക്ക പട്ടികയിൽപ്പെട്ട കൂടുതൽ ആളുകളെ കണ്ടെത്താനുണ്ടല്ലോ ഇനി. രഞ്ജിത്ത്, തീർച്ചയായും ആദ്യഘട്ടത്തിലെ കരുതലിനപ്പുറം പ്രതിരോധ നടപടികളുമായും കർശനമായ അടച്ചുപൂട്ടൽ നടപടികളുമായും ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് രണ്ടാം ദിവസത്തിൽ നൽകാൻ കഴിയുന്ന വിവരം. ജില്ലയിൽ മരുതോങ്കര ഗ്രാമപഞ്ചായത്തിലും തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലുമാണ് രണ്ട് നിപ കേസുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യം ഘട്ടത്തിൽ 2018 കോഴിക്കോട് ഈ നിപ എത്തിയപ്പോൾ ഒരു പ്രഭവ കേന്ദ്രം, അതായത് ഒരാളിൽ മാത്രമാണ് ആദ്യം ഇത് സ്ഥിരീകരിച്ചത്. എന്നാൽ രണ്ട് പേരിൽ നിന്നും രോഗം പകരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയതിനാൽ രണ്ട് പ്രഭവ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം രോഗം സ്ഥിരീകരിച്ചയാളെ ഇൻഡക്സ് കേസ്, ആദ്യം റിപ്പോർട്ട് ചെയ്ത കേസായാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അദ്ദേഹം ഒരു കർഷകനാണ്, അതുകൊണ്ട് കൃഷിത്തോട്ടവും മറ്റും ഉള്ള ആളാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് കൃഷിത്തോട്ടത്തിലോ മറ്റോ പോയപ്പോൾ അവിടെ നിന്ന് പഴങ്ങളും മറ്റും ശേഖരിച്ചതോ അല്ലെങ്കിൽ പഴങ്ങളോ മറ്റോ കഴിച്ചതോ ആവാം ഈ നിപ വൈറസ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കയറാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇദ്ദേഹവുമായി പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇടപഴകിയ സാഹചര്യത്തിലാണ് രണ്ടാമത് മരിച്ച 40 വയസ്സുകാരനായ ആൾക്ക് ഈ രോഗം എത്തിയതെന്ന ഒരു വിലയിരുത്തലുമാണുള്ളത്. ഇത്തരത്തിൽ ഈ രണ്ട് പഞ്ചായത്തുകളിലായാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളുള്ളത്, മരുതോങ്കര പഞ്ചായത്തിലും തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലും. എന്തായാലും ഈ പഞ്ചായത്തുകളടക്കം ഉൾപ്പെടുന്ന ഈ പഞ്ചായത്തുകളിലെ സമീപ പ്രദേശങ്ങളിൽ വരുന്ന സ്ഥലങ്ങളടക്കം 7 പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളെ ആണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിറങ്ങിയത്. ഈ ആയഞ്ചേരി പഞ്ചായത്തിലെ 1, 2, 3, 4, 5, 12, 13, 14, 15 വാർഡുകളും മരുതോങ്കര പഞ്ചായത്തിലെ 1, 2, 3, 4, 5, 12, 13, 14 വാർഡുകളുമാണ് പ്രധാനമായും ഈ കണ്ടെയ്ൻമെന്റ് സോൺ പട്ടികയിൽ ഉൾപ്പെടുന്നത്. പിന്നീട് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത്, കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത്, കായക്കുടി പഞ്ചായത്ത്, വില്യാപ്പള്ളി പഞ്ചായത്ത്, കാവിലുംപാറ പഞ്ചായത്ത് എന്നിങ്ങനെയാണ് 7 പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകൾ ഈ കണ്ടെയ്ൻമെന്റ് സോൺ പട്ടികയിൽ വരുന്നത്. എന്തായാലും നേരത്തെ കോവിഡിലും നിപ്പയിലും ഒക്കെ ഉണ്ടായതുപോലെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന ആളുകൾക്ക് പുറത്തേക്കോ വാർഡുകൾക്കുള്ളിലേക്കോ ഈ കണ്ടെയ്ൻമെന്റ് സോണിലേക്കോ പുറത്തുനിന്നും ആൾക്കാർക്ക് പോകുന്നതിനുള്ള, ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനുള്ള ഒരു തടസ്സമുണ്ട്. ഈ ഭാഗങ്ങളിൽ ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് പ്രവേശനം തടയുന്നുണ്ട്. ഒപ്പം ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഉൾപ്പെടെയുള്ള അവശ്യ വിൽപ്പന കേന്ദ്രങ്ങൾ മാത്രമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. ഇവയുടെ പ്രവർത്തനവും രാവിലെ 7 മണി മുതൽ 5 മണി വരെയാണ്. മരുന്ന് വിൽപ്പനശാലകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഇളവുള്ളത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വില്ലേജ് ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ സർക്കാർ ഓഫീസുകളും ചുരുങ്ങിയ ജീവനക്കാരെ ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, സ്കൂളുകൾ, അംഗൻവാടികൾ എന്നിവയുടെ ഉൾപ്പെടെ യാതൊരു സ്ഥാപനങ്ങൾക്കും ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. പരമാവധി സേവനങ്ങൾ, സർക്കാർ സേവനങ്ങൾ തന്നെ ഓൺലൈനായി നടത്തണം എന്നും പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ പറഞ്ഞ വാർഡുകളിലുള്ള റോഡുകളിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നു. ഒപ്പം ഈ ദേശീയപാത, സംസ്ഥാനപാത എന്നിവയൊക്കെ ഈ പഞ്ചായത്തുകളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഒരു ഇടത്തും വാഹനം നിർത്താൻ ഉള്ള അനുമതിയില്ല. അതിന് പ്രത്യേകം ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കപ്പെട്ട ഇടങ്ങളിൽ ഈ സാമൂഹ്യ അകലം പാലിക്കുക, മാസ്ക്, സാനിറ്റൈസർ എന്നിവ ഉപയോഗിക്കുക തുടങ്ങിയ പെരുമാറ്റച്ചട്ടങ്ങളും ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് പഞ്ചായത്തുകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുലർത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ മരിച്ച ആളുമായി ബന്ധപ്പെട്ട സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിരുന്നു. ഏതാണ്ട് 127 ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒപ്പം 127 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. ബാക്കി 31 പേരുടെ പട്ടികയുണ്ട്. 168 പേരുടെ പട്ടികയാണ് ആകെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ 31 പേരുണ്ട്. അവർ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവരാണ് എന്നും കണ്ടെത്തിയിരിക്കുന്നു. രണ്ടാമത് മരിച്ചയാളുമായി ബന്ധപ്പെട്ട് 100 പേർ സമ്പർക്കത്തിലുണ്ട് എന്ന് ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ 10 പേരെയാണ് പൂർണ്ണമായും തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇവർ ഒന്നിലധികം സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ഒരു നീണ്ട പട്ടിക ഈ കേസുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ആശുപത്രികളിലെ CCTV മറ്റുമൊക്കെ പരിശോധിച്ച് ഇവർ ആരുമൊക്കെയായി ആശയവിനിമയം നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അധികൃതരുടെ സഹായം ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട്. ആശുപത്രികളിലെ മറ്റും CCTV ദൃശ്യങ്ങൾ ഇന്ന് ലഭിക്കും. ഈ CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ച ശേഷമാവും സമ്പർക്ക പട്ടിക വിപുലീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ
എന്തായാലും ഈ മരിച്ച ആദ്യം മരിച്ച ആളുടെ സംസ്കാര ചടങ്ങിൽ അടക്കം നിരവധി പേർ പങ്കെടുത്തതായാണ് അറിയുന്നത് അതുകൊണ്ട് അത്തരത്തിൽ ആ ചടങ്ങിൽ പങ്കെടുത്ത ആളുകളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളുണ്ട് ഒപ്പം ഈ ഇദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയ ഇദ്ദേഹവുമായി ഇടപഴകിയ ആളുകൾ പൂർണ്ണമായും ക്വാറന്റൈനിലേക്ക് പോകണം എന്ന നിർദ്ദേശം പഞ്ചായത്തും നൽകിയിട്ടുണ്ട് ഈ ക്വാറന്റൈനിൽ പോകുന്ന ആളുകളിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഈ പ്രത്യേക കൺട്രോൾ റൂം നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്തണം നേരിട്ട് ആദ്യം തന്നെ ആരും ആശുപത്രിയിലേക്ക് നേരിട്ടിപ്പോൾ പോകേണ്ടതില്ല എന്ന നിർദ്ദേശവും പറയുന്നു കാരണം ഇൻഡക്സ് ആളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ രോഗത്തിൻ്റെ തീവ്രത അല്പം കൂടുതലായിരിക്കാം എന്നാൽ അതിൽ നിന്ന് പിന്നീട് രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും രോഗപകർച്ച ഉണ്ടായാൽ അതിൻ്റെ ശേഷി ഈ രോഗവാഹക ശേഷി ആ വൈറസുകൾക്ക് കുറയും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തിയുമായോ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി ഇടപഴകിയവരുമായോ ഇടപഴകിയാൽ അത് ഒരു രോഗമുണ്ടാകാനുള്ള 100% സാധ്യതയായി കണക്കാക്കേണ്ടതില്ല എന്നും വിശദീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തികളുമായി ഇടപഴകിയവർ വലിയൊരു ആശങ്കയോ സമ്മർദ്ദത്തിനോ അടിമപ്പെടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഒപ്പം ഈ നിപ സ്ഥിരീകരിച്ചൊരു സാഹചര്യത്തിൽ 3 കേന്ദ്ര സംഘങ്ങൾ ഇന്ന് സംസ്ഥാനത്തെത്തും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാനത്ത് ഒരു മൊബൈൽ ലാബ് സജ്ജമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം സംസ്ഥാനത്ത് പ്രാഥമികമായ പരിശോധനകൾ നടത്തി പോസിറ്റീവ് ആണെങ്കിലും പൂനെ വൈറോളജി ലാബിലെ പരിശോധനയിൽ പോസിറ്റീവ് ആയാൽ മാത്രമേ അതൊരു നിപ കേസായി പരിഗണിക്കുകയുള്ളൂ അതിനെ അതീവ ജാഗ്രതയിലാണ് കോഴിക്കോടുള്ളത്